കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. തുലാക്കൂറ്, ചിത്ര 3-4 പാദങ്ങൾ, ചോതി, വിശാഖത്തിന്റെ 1-2-3 പാദങ്ങൾ, ഇവർക്ക് ഈ വർഷം രോഗങ്ങൾക്ക് ശമനം വരും. അകന്ന് നിൽക്കുന്ന ദമ്പതികൾ യോജിപ്പിലെത്തും. ഭാര്യ ഭർത്താവിനെ കൊണ്ട് ചില ദുഃഖാനുഭവങ്ങൾക്കിടെയുണ്ടേ. ദാമ്പത്യ കലഹങ്ങൾ പരിധിവിടാതെ ശ്രദ്ധിക്കണം. ദമ്പതിമാർ വിട്ടുവീഴ്ചയോടെയും യോജിപ്പിന്റെയും മാർഗങ്ങൾ സ്വീകരിക്കണം. അലസത കൂടുതലാകും. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും, എങ്കിലും മിക്കതും പരിഹരിക്കും. ഗ്രഹനിർമ്മാണത്തിന് ഈ വർഷം നല്ലതാണെങ്കിലും പൂർത്തീകരിക്കാൻ വിഷമിക്കും. നല്ല കീർത്തി ഉണ്ടാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും. വീട്ടിൽ കലാവാസന കൂടുതലാകും. പ്രമേഹം, അൾസർ തുടങ്ങിയവ ശ്രദ്ധിക്കണം. ഉറക്കത്തിലും ഏകാന്തതയിലും ഗോഷ്ഠി കാണിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അച്ഛന് ക്ലേശാനുഭവങ്ങൾക്കിടെയുണ്ടേ. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അഴുക്ക് ചിന്തകളാൽ മനസ്സ് കുലുഷിതമാവും. ഉദ്യോഗസ്ഥന ഭാര്യ ഭർത്താവിനെ സ്ഥാനകയറ്റം പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന സ്ഥലം മാറ്റം ബുദ്ധിമുട്ടാകും. ആയുർബന്ധിയായ ഭയം വേണ്ട. സ്വയം തൊഴിലാളികൾക്ക് ക്ലേശങ്ങൾ കൂടുതലാകും. വിവാഹാലോചനകൾ ഉറപ്പിക്കാനാവും. ഒരിക്കൽ ഉപേക്ഷിച്ച വിവാഹാലോചന വീണ്ടും വരാനിടയുണ്ട്. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. തർക്കവിഷയത്തിൽ മധ്യസ്ഥതയ്ക്ക് പോകരുത്. അയൽക്കാരുമായുള്ള നല്ല ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴും. പൂന്തോട്ട നിർമ്മാണത്തിൽ വിജയിക്കാനാവും. ഭാവി കാലത്തിലേക്കായി ദീർഘ പദ്ധതികൾ നടപ്പാക്കാനാവും. വളരെ കാലമായി അകന്നു നിന്നിരുന്ന ബന്ധുജനങ്ങൾ തമ്മിൽ കാണുന്നതിനിട വരും. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അരിഷ്ടതകൾ കൂടുതലാകും. ദോഷപരിഹാരമായി കുട്ടികൾക്ക് ബാലാരക്ഷ കവചം, യന്ത്രധാരണം, പക്കപ്പെറുന്നാളത്തോറും ശിവങ്കലോ വകവേദിയിലോ സംവാദ പുഷ്പാഞ്ജലി നരസിംഹമൂർത്തിക്ക് പാനക നിവേദ്യം, നിത്യം ശിവപഞ്ചാക്ഷരി മന്ത്രജപം ഇവ നടത്തേണ്ടതാണ്. കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.